السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد ഒരു ദിവസം ആയിരം എന്ന പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുന്നത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് വിശ്വാസികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത് ധാരാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നമസ്കരിക്കേണ്ടത് അതാണ് അഫ്ലായത് അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാനഹൂവത്ത ആല പുറത്തുതരും ഫറു നമസ്കാരങ്ങളിലെ വീഴ്ചകൾ സുന്നത്തിലൂടെ പരിഹരിക്കപ്പെടും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരണമാകുന്നത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് മഹാനായ ബിനു അസ്ലമി റബിഅഅത്ബുനുഖാബുൽ അസ്ലമിറിയാഹുനുഖുവിൻ്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിനി ചേർത്ത് പഠിക്കേണ്ട ചേർത്ത് മനസ്സിലാക്കേണ്ട ഏതാനും ചില മസലകൾ കൂടെയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് സഹോദരങ്ങളെ അതിൽ ഒന്നാമത്തത് സുന്നത്ത് നമസ്കാരം ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം എന്നുള്ളതാണ് സുന്നത്തായ നമസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം നമ്മളിത് പറയുമ്പോൾ അതിൻ്റെ ആ ഗൗരവത്തിൽ തന്നെ അതിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് നിർബന്ധ നമസ്കാരത്തിൻ്റെ റുക്കിനാണ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം നിന്ന് നമസ്കരിക്കണം കഴിവുണ്ടായിട്ടും നിന്ന് നമസ്കരിക്കാതിരുന്നാൽ അത് പ്രശ്നമാണ് ഏതിൽ നിർബന്ധ നമസ്കാരത്തിൽ കഴിവുള്ള ഒരാൾ നിന്ന് തന്നെ നമസ്കരിക്കണം എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് അത് ബാധകമല്ല സുന്നത്ത് നമസ്കാരങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം അതിൽ പ്രശ്നമൊന്നുമില്ല ഒരാൾക്ക് ഇരുന്ന് നമസ്കരിക്കൽ അനുവദനീയമാണ് പക്ഷേ നമ്മളതിനു മനസ്സിലാക്കണം അതിൻ്റെ കൂലി കുറയും ഇരുന്ന് നമസ്കരിച്ചാൽ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി കൂലിയാണ് എന്ന് റസൂർലാഹി സി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂർലാഹി പഠിപ്പിച്ചിട്ടുണ്ട് ഇരുന്ന് നമസ്കരിക്കുന്ന ആൾക്ക് നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി പ്രതിഫലമാണ് ലഭിക്കുക പക്ഷേ ഇരുന്ന് എന്ത് ചെയ്യാം നമസ്കരിക്കാം നബിസ്വല്ലാവി രാത്രി നമസ്കാരങ്ങൾ ഇരുന്ന് നിർവഹിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാൻ പറ്റുന്ന ബിസ്വല്ലി സ്വലം എന്തു ചെയ്തു കുറേ നേരം നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നബി നബിസ്വല്ലാഹു അലഹി വസലമ ഇരുന്നു നമസ്കരിച്ചിട്ടുണ്ട് എന്ന് ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിന് കാണാൻ പറ്റും അപ്പം ചുരുക്കത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുന്നു കൊണ്ട് നിർവഹിക്കാം അതിന് അനുവാദമുണ്ട് അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് വാഹനപ്പുറത്തിരുന്ന് നിസ്കരിക്കാം ഇത് പറയുന്നത് സുന്നത്ത് ഇത് പറയുന്നത് സുന്നത്ത് നമസ്കാരങ്ങളിലെ രണ്ട് നമസ്കാരങ്ങൾ നബിസ്വല്ലാ അലൈഹി വസ്ലമ യാത്രയിൽ പോലും ൊഴിവാക്കിയിരുന്നില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇൻഷാ അല്ല അത് അതിൻ്റെ സമയത്ത് നമുക്ക് വിശദീകരിക്കാം ഏതൊക്കെയാണ് എന്ന് ആ നമസ്കാരങ്ങൾ പലപ്പോഴും യാത്രയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല വാഹനത്തിലാണ് എന്ന് പറഞ്ഞ് ആ നമസ്കാരം നിർവഹിക്കാതെ പോകാറുണ്ട് പല ആളുകളും അപ്പോൾ അവിടെ അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് യാത്രകളിലാണെങ്കിൽ വാഹനത്തിലാണെങ്കിലും ആ സുന്നത്ത നമസ്കാരങ്ങൾ നിർവഹിക്കാൻ അനുവാദമുണ്ട് നബിസ്വല്ലാഹു അലഹി വസലമ്മ തൻ്റെ വാഹനപ്പുറത്തിരുന്ന് അഥവാ ഒട്ടക്കാരി നബിൻ്റെ വാഹനപ്പുറം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നമസ്കാരം നിർവഹിച്ചിരുന്നു എന്നെ ഹദീത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നബിയുടെ വാഹനം മൃഗമാണ് ആ മൃഗത്തിൻ്റെ പുറത്തുനിന്ന് രാത്രി നമസ്കാരം നബീസ്വല്ലാഹു അലഹി വസ്ലമ നിർവഹിച്ചിട്ടുണ്ട് അപ്പം എന്ത് മനസ്സിലായി നമ്മളും യാത്രകൾക്കിടയിലാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിലെ ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ അഥവാ നബീസ്വല്ലാ അലൈഹി സ്വലം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കും വാഹനത്തിലിരുന്ന് ബസ്സായാലും ട്രെയിനായാലും ഇനി മറ്റുള്ള വാഹനങ്ങളായാലും നമുക്ക് നിർവഹിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം വിശദീകരിക്കുന്നത് അതേപോലെ തന്നെ അടുത്ത വിഷയം പതിവാക്കുക എന്നുള്ളതാണ് സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ പതിവാക്കാൻ നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അമാലി ഇല്ലല്ലാ മുഹാ വ ഇൻ ഖല്ല റസൂൽ പഠിപ്പിച്ച നമുക്ക് കാണാൻ പറ്റും സുബ്ഹാനഹു പഠിപ്പിച്ചും നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന എന്താ സ്ഥിരമായി കൊണ്ട് ചെയ്യുന്ന അത്ര അതത്ര കുറച്ചായിരുന്നാലും ശരി പതിവാക്കുക അപ്പോൾ സുന്നത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒരു കൃത്യനിഷ്ഠത നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക പതിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പതിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അടുത്തൊരു വിഷയമുള്ളത് സുന്നത്ത് നമസ്കാരങ്ങൾ ചില സന്ദർഭങ്ങളിൽ ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ജമാഅത്തായിക്കൊണ്ട് സുന്നത്തുകളും നിസ്കരിക്കുക എല്ലാ നിസ്കാരമല്ല അതിൽ ചില നമസ്കാരങ്ങൾ ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാത്രി നമസ്കാരം രാത്രി നമസ്കാരം സുന്നത്താണ് ഹയാമുല്ലയിൽ സുന്നത്താണ് എന്നാൽ ആ സുന്നത്ത് നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാം നബിസ്വല്ലി സ്വലമ ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ അത് നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്ന് ഹദീഫുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്കും എന്ത് ചെയ്യാം രാത്രി നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാം അപ്പം ഈ രാത്രി നിസ്കാരം നമ്മുടെ വീടുകളിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുക ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിസ്കരിക്കുക നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം ഒരുപക്ഷേ ജമാഅത്ത് നമസ്കാരം ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള ആളുകൾക്കൊക്കെ പള്ളികളിൽ റമദാനിലും പിന്നെ രാത്രി നമസ്കാരങ്ങളുടെ സാധ്യതകളില്ല എന്നാണ് വാർത്തകൾ മനസ്സിലാക്കിത്തരുന്നത് അപ്പം അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്ക് ജമാഅത്തായിക്കൊണ്ട് ഈ നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടിലെ സാഹചര്യം ഇപ്പോൾ എനിക്കറിയുകയില്ല അത്തരമൊരു സാഹചര്യം വരികയാണ് എങ്കിൽ പള്ളികളിൽ പോകാൻ കഴിയാത്ത ജമാഅത്ത് നമസ്കാരങ്ങൾ ജമാഅത്ത് നമസ്കാരങ്ങളും അതേപോലെ തന്നെ ഖിയാമുല്ലയിൽ തറാവീഹ് നമസ്കാരവും പള്ളികളിൽ നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ വീടുകളിൽ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മറ്റു ചില സുന്നത്ത് നമസ്കാരങ്ങളും പിന്നെ ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാവുന്നതാണ് ഗ്രഹണ നിസ്കാരങ്ങൾ അത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളിലാണ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുന്നതല്ല ഗ്രഹണ നമസ്കാരം സുന്നത്താണ് അത് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാം അതേപോലെ തന്നെ മയ്യത്ത് നമസ്കാരം സുന്നത്താണ് ഫർദ് കിഫായിയാണ് അതും എന്ത് ചെയ്യാം ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കാം രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ അത് ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കാം അപ്പം സുന്നത്തായ ചില നമസ്കാരങ്ങൾ നബിസ്വല്ലാ അലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അത് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാവുന്നതും ആ കൂട്ടത്തിലുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അത് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇത് ജമാഅത്ത് നമസ്കാരങ്ങളുടെ സോറി ഇത് സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ സുന്നത്ത് നമസ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഇനങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തുടങ്ങാം കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വാ ആഹൃദ് അവാനി അലഹദില്ലാഹിറബിലമീൻ അസ്ലാ അലൈക്കും വരമത്ത അല്ലാ വാത്തു